ജൂലൈ 1-ാം തീയതി നമ്മൾ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആഘോഷിക്കുകയാണ്. ജീവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അത് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന അവസരങ്ങളിലാണ്. അത്തരത്തിൽ ഒരു അവസരം ലോകം മുഴുവൻ അങ്ങനെ ഒരു അവസരത്തിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ പോലും 3-4 മാസം ഒക്കെ ആയിട്ടും സ്വന്തം കുടുംബങ്ങളിൽ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ആതുര ശുശ്രൂഷയുടെ ഏറ്റവും ആഴമേറിയ തലങ്ങളിലൂടെ തങ്ങളുടെ ജീവനെ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിന്റെ പ്രതിനിധികളാണ് ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നവർ പലരും. അവരെ ആദരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഓർമ്മകളിലാണ് ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ. അതുകൊണ്ട് ഡോക്ടേഴ്സ് ചെയ്യുന്ന സേവനത്തെ ലോകം മുഴുവൻ ആദരവോടുകൂടി കാണുകയാണ്, ഭാരതം മുഴുവൻ ആദരവോടുകൂടി കാണുകയാണ്. എല്ലാ ഡോക്ടേഴ്സിൻ്റെയും മുമ്പിൽ ഏറ്റവും വിനയപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തിലൂടെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്ന ആളുകളെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ ഈ വെബിനാർ പങ്കെടുക്കുന്ന ആളുകൾ ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ ഭാരതത്തിന് വെളിയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എല്ലാവരുടെയും പേരിൽ ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് CMI സഭയുടെ സാമൂഹ്യ സേവന വിഭാഗത്തിന്റെ ജനറൽ കൗൺസിലർ ആയിട്ടുള്ള റെവറൻഡ് ഫാദർ ബിജു വടക്കേൽ CMI. ഏറ്റവും സ്നേഹത്തോടു കൂടി ഇന്ന് നമ്മുടെ ഡോക്ടേഴ്സിനെ ആദരിക്കുകയാണ് ഇന്ന് ബിജു അച്ഛൻ. എല്ലാ ഡോക്ടേഴ്സിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഇബ്രാഹിം വർഗീസ് സാറാണ്. അപ്പൊ ബിജു അച്ഛൻ ഈ ഒരു ആദരവ് നൽകുമ്പോൾ അത് ഞങ്ങളുടെ സഭയുടെ മാത്രമല്ല ഈ ഒരു പൊതുസമൂഹത്തിന്റെ കൂടി ആദരവാണ് ബിജു അച്ഛനിലൂടെ ഇന്ന് ഈ ഡോക്ടേഴ്സിന് ഞങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി ബിജു അച്ഛനെ, ബിജു വടക്കേൽ അച്ഛനെ ഞാൻ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഉദ്ഘാടന സന്ദേശം നൽകുന്നതിനും നമ്മുടെ ഡോക്ടേഴ്സിനെ ആദരിക്കുന്നതിനുമായിട്ട് പ്രിയമുള്ള ബിജു വടക്കേൽ അച്ഛനെ സ്നേഹത്തോടുകൂടി ഞാൻ ക്ഷണിക്കുകയാണ്. My sincere and warmest greetings to all the doctors, nurses and health workers on the occasion of the celebration of Doctors Day. I would like to congratulate and appreciate our cultural center, especially Father Robi Kannanchira and the team for organizing this webinar. As Father Robi was telling, think about doctors, nurses, or our own health workers. The following verses from the Holy Bible come to my mind. As we know, especially during this time of COVID-19, Bible, St. John the Gospel says, I have come that they may have life and that they may have it more abundantly. Again, we read the Bible, Son of Man did not come to be served, but to serve. Or when we look in the Indian tradition, we hear Nishkama Karma, means a selfless service. It is true, as we see and experience these days, many of our own friends, doctors, nurses, health workers, sacrifice their own life for others, even forgetting their own family members, their own little children, even their own comfort. Recently, I was talking to a health worker in connection with COVID-19. She was telling me, even I was not able to see my own children, maybe 1-year-old child, because I am serving the humanity. Sometimes when I go home, before entering to the home, I have to take bath first or wash my clothes. Then only I enter my home to meet my own dear and near ones. But she said, I am happy.
because I am doing something good for others and I am ready to do it for all through, which shows her commitment, her dedication, which represents all the doctors, all the health workers, all the nurses. Sometimes you may feel, I may be saying, or maybe it may be in the air. No, not at all. I really experienced, because as Father Robi was telling, recently I came from Uttarakhand, UP, or Uttarakhand, means northern side. Then I was here for 14 days in quarantine. But from the health center, they used to make a call every day, morning or in the evening, asking me, how is your health? How do you feel? Do you have any problem? Almost 14 days continuously, they were inquiring about those things. That means I really experienced that care and love and concern. It shows their commitment again. So I believe it is a great occasion to celebrate the Doctors' Day in the context of the burning examples of selfless, tireless, and committed service they are rendering 24/7. That means almost all through their life, day and night, risking their well-being and their own life to save the lives of their patients. They are on a divine assignment. I call it in an inverted comma. It is a divine assignment. The assignment of nurturing and protecting the lives of many. But same time, sometimes because of silly reasons, they are being targeted. But even then, the doctors are taking care of us in our most difficult and critical situation. Doctors' Day is an opportunity for us to express our love, our appreciation, our own encouragement, or to show our gratitude. As we celebrate the day, let us acknowledge and appreciate their tireless services and sacrifices round the clock, and their contribution to the health and well-being of the society. On this occasion, as Robi was telling me, as Robi was telling you, I am happy to inaugurate this webinar. I also welcome all the keynote speakers and all the panelists. Hearty welcome and congratulations. And again, I also would like to congratulate all the doctors, those who are doing the dedicated service or committed service to the humanity. We have, on behalf of all the doctors, Dr. Abraham Varghese, President IMA Kerala. Sorry, ഞങ്ങളെ എല്ലാവരുടെയും പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ മറ്റുള്ള ഡോക്ടേഴ്സിന്റെ പേരിലും അങ്ങയെ അനുമോദിക്കുന്നു. We appreciate your work. We appreciate your dedication, your commitment. Congratulations. Thank you.